ഹലോ, അപ്പൊ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇന്ന് എന്താണ് ആന്റി ഹാറ്റ് ഒക്കെ വെച്ചിട്ട് എന്ന്, അല്ലേ? അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് പൂച്ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ല ചൂടൊക്കെയായി ഫ്ലോറിഡയിൽ. അപ്പൊ ഈ ചെടികൾ നടുമ്പോൾ നമുക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഹാറ്റ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലിനിക്കിൽ നിന്ന് പോരുന്ന വഴി കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഫ്ലോറിഡയിൽ ഇപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ട്, ഒത്തിരി തണുപ്പൊന്നുമില്ല, എന്നാലും ഒരു ഡിസംബർ ജാനുവരിയിലെ രാത്രി ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ പൂച്ചെടികളൊക്കെ മിക്കവാറും പോകുന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പുതിയ കുറച്ച് ചെടികളൊക്കെ എല്ലാ വർഷവും നടും. അങ്ങനെയാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ പൂച്ചെടികൾ മേടിച്ച കടയും ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് വലിയ ബൊഗൈൻവില്ലയാണ്, കുഞ്ഞു ബൊഗൈൻവില്ല. നല്ല പൂവാണല്ലേ, റോസ. എല്ലാം ചട്ടികളാണ്. നമ്മൾ സാധാരണ വീക്കെൻഡിൽ കുറച്ച് ചെടി അങ്ങ് വെക്കും, അങ്ങനെ 2-3 വീക്കെൻഡിൽ വെക്കും. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കവാറും ഹസ്ബൻഡ് വൈഫിന് ഫ്ലവറൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കും. നമ്മൾ മലയാളികൾക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കുറേ വർഷമൊക്കെ ആയപ്പോൾ ആദ്യമൊന്നും ഇങ്ങനെ ഹസ്ബൻഡ് ഫ്ലവറൊന്നും മേടിക്കില്ലായിരുന്നു. ഇപ്പോൾ പുള്ളിക്ക് ഒരു ശീലമായി. അപ്പോൾ പുള്ളി ഫ്ലവർ മേടിക്കാൻ പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു, എനിക്ക് ഫ്ലവർ വേണ്ട, എനിക്ക് ഫ്ലവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ചയും കൊണ്ട് അങ്ങ് പോകും അല്ലേ, അപ്പോൾ എനിക്ക് പൂച്ചെടി മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കുറച്ച് പൂച്ചെടികളാണ് എനിക്ക് മേടിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അതും നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ക്ലിനിക്കിൽ നിന്ന് വരുന്ന വഴി വാങ്ങിയ ചെടികളാണ്. അപ്പോൾ ഇത് നാട്ടിലുള്ള തരം പൂവാണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് പെറ്റൂണിയ എന്നാണ്. പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാക്കിയേക്കുന്നതിൻ്റെ പേര് ബബിൾ ഗം പെറ്റൂണിയ. പിന്നെ വൈറ്റ് കളർ, കുറച്ചുകൂടി വലിയ പൂവാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊങ്ങിണിയാന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ മിഡിലായിട്ട് ഇങ്ങനെ വേറൊരു പ്ലാന്റും ഉണ്ട്. ഇതെല്ലാം കൂടെയും കൂടി അവർ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് നട്ടേക്കുന്നത്. ഇനി നമ്മളത് ചട്ടിയിലേക്ക് മാറ്റി നടും, നിലത്ത് നടില്ല. എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ താഴോട്ട് തൂങ്ങി വളരുന്ന പ്ലാന്റാണല്ലോ. പിന്നെ ഇത് ജെറേനിയമാണ്. ഇത് നമ്മൾ ഈ ബോക്സൊക്കെ കാറിൽ വെക്കുമ്പോൾ കാറിൽ ചെളിയാവാതിരിക്കാൻ ഇതുപോലത്തെ ബോക്സ് വെച്ച് അതിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ ഈ ജെറേനിയം ഒക്കെ പെരീനിയൽ പ്ലാന്റാണ്. അത് പെരീനിയൽ എന്ന് പറയുമ്പോൾ ഈ ചെത്തി ചെമ്പരത്തിയൊക്കെ പോലെ ഒരേ വർഷവും ഇങ്ങനെ പിന്നെയും പൂണ്ടായിക്കൊണ്ടിരിക്കും, ഒത്തിരി വർഷങ്ങളൊക്കെ. അങ്ങനത്തെയാണ്. പിന്നെ ഇത് ഡെയ്സിയാണ്, നല്ല യെല്ലോ ഫ്ലവർ എപ്പോഴും ഉണ്ടായി നിൽക്കുന്നതാണ്. ഇത് ചേമ്പ്, ചേമ്പിൻ്റെ ഇല കണ്ടോ, അങ്ങനെ ഞൊറിച്ചിലുള്ള ഇലയാണ്. അതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഇത് തണുപ്പത്ത് ചിലപ്പോൾ ഇല പോയാലും പിന്നെയും കിളിർത്ത് വരുന്നതാണ്. വീടിനകത്ത് വയ്ക്കാനും ഞാൻ 2 പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് ആനുവലാണ്. ആനുവൽ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ കൂടുതലൊന്നും നിൽക്കില്ല. അതുപോലെ തന്നെ വേറൊരു ആനുവൽ ആയിട്ടുള്ള ചെടിയാണിത്, ഇംപേഷ്യൻ്റ്. അതിൻ്റെ 3 കളർ ഒന്നിച്ച് നട്ടേക്കുവാണ്. ഇത് ഒരു കളർ മാത്രമുള്ള ഇംപേഷ്യൻ്റാണ്. ഇതും ആനുവലാണ്. ഒരു 5-8 മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അങ്ങ് പോവും. നാട്ടിലുണ്ടോയെന്നറിയില്ല. ഇത് ഒരുപാട് വലുതായി ഇങ്ങനെ കൂട്ടം കൂടി വളർന്നു വരും, അല്ലെങ്കിൽ വേറെ റെഡ് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ അടുത്ത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതാണ് പാട്ടിംഗ് മിക്സർ. നമ്മൾ ഇവിടുത്തെ മണ്ണിലല്ല നടുന്നത്, ഇതുപോലെ ഇങ്ങനെ കൂട്ടിൽ മണ്ണ് വാങ്ങിക്കാൻ കിട്ടും. ആ മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്യിൽ ചെളിയൊന്നും ആവില്ല, പൊടി പോലെ ഇരിക്കും.
അത് ഒത്തിരി മോയിസ്റ്ററൊക്കെ നല്ല കുറേ ദിവസം നിൽക്കും അതിൽ. ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് നാട്ടിലെ കൊന്തവാഴയാണെന്നാണ്. നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനോട് സാമ്യമുള്ളത്. നമ്മൾ പൂവുണ്ടാവാനായിട്ടാണ് നാട്ടിൽ കൊന്തവാഴ കിഴങ്ങൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇപ്പം നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കൊന്തവാഴ കാനവാഴ എന്നും പറയൂ കേട്ടോ കൊന്തവാഴയ്ക്ക്. ഈ ഈ കൊന്തവാഴ ഞാൻ നാട്ടിൽ വെച്ച് അതിൻ്റെ കിഴങ്ങ് കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന വഴി ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ തന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ മമ്മിയോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിങ്ങനെ കൊന്തവാഴ തിന്നു, വാഴയുടെ കിഴങ്ങ് തിന്നു. അപ്പോൾ മമ്മി എനിക്കൊരു ദിവസം ഉണ്ടാക്കി തന്നു. അത് ടേസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് ചില സീസണിൽ ചില കൊന്തവാഴയുടെയൊക്കെയാണ് അങ്ങനെ നല്ല രുചിയുള്ളൂ. അപ്പോൾ അന്നൊക്കെ അങ്ങനെ, ഇപ്പോൾ എനിക്കറിയില്ല നാട്ടിലൊക്കെ കൊന്തവാഴ ഉണ്ടോ എന്ന്. അന്ന് കാച്ചിൽ ചെറുകിഴങ്ങ്, കൊന്തവാഴ, കപ്പ എല്ലാം സാധാരണമാണല്ലോ. ഇവിടെയും കിട്ടും കപ്പ. ഇവിടെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു മെക്സിക്കോയിൽ നിന്ന് വരുന്നതാണ്. അമേരിക്കയിൽ ഉണ്ടാകുന്നതല്ല, നാട്ടിൽ നിന്നും വരുന്നതല്ല. പക്ഷെ എല്ലാ നാട്ടുകാരും കഴിക്കില്ല. നമ്മളും സ്പാനിഷുകാരുമാണ് കൂടുതലായിട്ട്. ഈ സ്പാനിഷ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്കും കപ്പ ഇഷ്ടമാണ്, ഏത്തക്ക ഇഷ്ടമാണ് അവർക്ക്. പക്ഷേ ഈ അമേരിക്കൻസിനൊന്നും അതൊന്നും ഇഷ്ടമല്ല. പച്ചമാങ്ങ, ഏത്തക്ക, കപ്പ അതൊന്നും അമേരിക്കൻസ് കഴിക്കില്ല. പക്ഷേ ഈ സ്പാനിഷുകാർ നമ്മുടെ കൂട്ടാണ്, ഇതൊക്കെ കഴിക്കും. അപ്പോൾ കപ്പയൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ ഈ കൊന്തവാഴ ഞാൻ അന്ന് കഴിച്ചത് പിന്നെ കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കഴിച്ചൊരു കാര്യമാണ് ഈ ചക്കുകുരു. ചക്കുകുരു നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ ഈ ചക്കുകുരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ. നമ്മൾ ഈ സ്കൂൾ വിട്ട് വരുമ്പോൾ അന്ന് ബസ്സിനൊന്നും അല്ലല്ലോ വരുന്നത്, നടന്നല്ലേ. അപ്പോൾ നമ്മൾ ഈ കൂട്ടുകാരുടെ അവരുടെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമ്മളും കൂടെ പോകും, എന്നിട്ട് ചിലപ്പോൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചതാണ് ഈ ചക്കുകുരു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മണ്ണിനടി കുഴിച്ചിട്ടും, ഒരു വർഷമൊക്കെ മണ്ണിനടി കുഴിച്ചിടും. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് അതിന് ഭയങ്കര ടേസ്റ്റായി. അപ്പോൾ അവരത് വറുത്തതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഓർക്കുന്നുണ്ട്. അന്ന് ഒരു പ്രാവശ്യമാണ് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങളും കഴിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും അങ്ങനെ കോമൺ അല്ല. ടൈഗർ കുറയ്ക്കുന്നതായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു എലിക്കൂടാണ് കണ്ടോ. ടൈഗർ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് കണ്ടോ, അണ്ണാനാണ്. നമ്മളൊരു എലിക്കൂട് ഇവിടെ വെച്ചു. അപ്പോൾ എലിക്കൂടിനകത്ത് അണ്ണം കയറി. ഇത് നമ്മൾ ഈ സ്ക്രീനിൽ തോളം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് കയറി വന്നതാണ്. ഇനി ഇതിനെ നമ്മൾ കുറച്ച് ദൂരെ കൊണ്ടുവന്ന് വിടും. അപ്പം ടൈഗർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ ഹസ്ബൻഡ് വരാനായിട്ട്. അവനാണിത് കണ്ടുപിടിച്ചത്. ഇനിയിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ വണ്ടി കയറ്റി കുറച്ച് ദൂരെ കൊണ്ടുവന്ന് വിടും ഈ അണ്ണാനെ. കൊല്ലുമൊന്നുമില്ല നമ്മൾ, അതിനെ കുറച്ച് ദൂരെ കൊണ്ടുവന്ന് വിടും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇന്ന് തന്നെ തിരിച്ചു വരുമായിരിക്കും അത്. എന്നാലൊരു പേടി തട്ടി ഈ സ്ക്രീനിന്, അല്ല ഈ കൂടിനകത്ത് വീണുകൊണ്ട് അണ്ണാനൊരു പേടി തട്ടി. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയും നമ്മൾ കുറച്ച് ചെടിയൊക്കെ നടുവായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ആ ചെടികൾ നട്ടു. ഇനിയിപ്പോൾ കുറച്ച് അടുത്ത ആഴ്ചയൊക്കെ കുറച്ച് ചെടികളോടെ നടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്കും, ഏപ്രിലൊക്കെ ഈ ഫ്ലവറൊക്കെ ഉണ്ടായി വന്ന് നിറഞ്ഞ് ഫ്ലവറാവും. ഇപ്പോൾ വെതറൊക്കെ നല്ല വെതറായിരിക്കും. ഫ്ലോറിഡയിൽ മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും നല്ല വെതറുള്ള സമയമാണ് ഏപ്രിൽ മെയ്യിലൊക്കെ. തണുപ്പൊക്കെ മാറും, അതുപോലെ ഒത്തിരി ചൂടൊന്നും ആവില്ലാത്ത സമയം. എല്ലാവരും ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ആയിട്ടും ഗാർഡനിങ്ങൊക്കെ ആയിട്ടുള്ളൊരു സമയമാണ് ഏപ്രിൽ, ഈസ്റ്റർ സമയത്ത്. എന്നാന്ന് വെച്ചാൽ എല്ലാ എന്താ ജീവൻ്റെ ഉൽപ്പത്തി, അല്ല ഉൽപ്പത്തിയാണ്, എല്ലാ പുതിയതും ഉണ്ടായി വരുന്നൊരു സമയമാണ് ഈസ്റ്റർ അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് തന്നെ. അപ്പോൾ എഗ് ഹണ്ടിങ് ഒക്കെ നടത്തും. നാട്ടിൽ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ എഗ്ഗ്, പ്ലാസ്റ്റിക്കിൻ്റെ എഗ്ഗാണ്, അതിനകത്ത് എന്തെങ്കിലും ക്യാൻഡിയോ അല്ലെങ്കിൽ പൈസയൊക്കെ ഇട്ട് വെച്ച് ഹൈഡ് ചെയ്ത് വെക്കും. ഈ പ്ലാന്റിൻ്റെ ഒക്കെ അടിയിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് കൊച്ചു കുട്ടികളോട് നോക്കി എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ അവർ ഈ എഗ് ഇങ്ങനെ കണ്ടുപിടിക്കും ചെടിയുടെ അടിയിൽ നിന്ന്. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാവും. എഗ് ഹണ്ടിങ് എന്നാണ് അതിന് പറയുന്നത്. ഈസ്റ്ററിന് ചെയ്യുന്ന കുട്ടികളുടെ ഒരു കളിയാണത്. അപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാ ചെടികളൊക്കെ വളർന്ന് ഭയങ്കര ഒരു രസമാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏപ്രിലിൽ നല്ല വെതറൊക്കെ എൻജോയ് ചെയ്ത് എല്ലാവരും ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ആയിട്ടും പിന്നെ ഗാർഡനിലൊക്കെ പണിയുക. ഇവിടെ ഗാർഡനിലൊക്കെ അങ്ങനെയാണ് കേട്ടോ മിക്കവാറും. ഇപ്പോൾ ഈ ലോണൊക്കെ പുല്ലൊക്കെ വെട്ടാനൊക്കെ ആൾ കാണും, അങ്ങനെയൊക്കെ കാണും. പക്ഷേ ഇതുപോലെ ചെടികളൊക്കെ നമ്മൾ തന്നെയായിരിക്കും വെക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിനകത്ത് ഈ പൂൾ ഏരിയയിൽ അല്ലെങ്കിൽ വീടിൻ്റെ ബാക്കിലാണ് ഈ ചെടികളൊക്കെ വെക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഫ്രണ്ടിലൊക്കെ നമുക്കിവിടെ ഡിയർ വരും, മാൻ മാൻ വന്നെല്ലാം തിന്നിട്ട് പോകും. ഇവിടെ കുറേ മാൻ നടക്കുന്നുണ്ട്. വനപ്രദേശം ഒന്നും ആയിട്ടല്ല കേട്ടോ, ഇവിടെ അങ്ങനെയാണ്, മാനിനൊന്നും ആരൊന്നും ചെയ്യില്ല. പണ്ട് കാലം മുതൽ ഇവിടെ ജീവിക്കുന്നതായിരിക്കും മാനൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാം ഈ ബാക്കിലൊക്കെയാണ് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളൊക്കെ വെക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഈ പൂച്ചെടികളൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അത് കാണുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കുഴപ്പമെന്താന്ന് വെച്ചാൽ ഞാൻ നനയ്ക്കില്ല പിന്നെ, എനിക്ക് ആ അതത്ര ഇഷ്ടമുള്ള കാര്യമില്ല. വെയിലത്ത് പോയി ഇന്ന് നനയ്ക്കണേ അതത്ര ഇഷ്ടമില്ല. അപ്പോൾ ഹസ്ബൻഡ് ഈ ചെടികളൊക്കെ ഇന്ന് കാണുമ്പോൾ പറയും, ഇനി ചെടിയൊക്കെ മേടിക്കല്ലേ ഉള്ളൂ, നനയ്ക്കൊന്നുമില്ലല്ലോ എന്ന് പറയും. അത് സത്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് ഞാൻ ഈ തക്കാളി, മുളക് അങ്ങനത്തെ ഒന്നും മേടിച്ച് വെക്കില്ല. എന്ന് വെച്ചാൽ അതൊക്കെ എപ്പോഴും നനയ്ക്കണം. അതെല്ലാം നമ്മൾ പുറത്ത് നടുമ്പോൾ ഇവിടെ ഒത്തിരി പ്രാണികളുണ്ട്, അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി വൈകിട്ടൊക്കെയല്ലേ നമുക്ക് ചെടി നടാനൊക്കുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വെയിലാണല്ലോ. അപ്പോൾ അത് നടലൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ ഈ ചെടി നട്ടു കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ കാലാങ്കോയി നമ്മൾ ഈ ചട്ടിയിൽ ഈ ചെടികളുടെ കൂട്ടത്തിലേക്ക് നടുവാണ്. അപ്പോൾ വീടിനകത്ത് വെച്ച പ്ലാന്റ് ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ചട്ടിയിലാണ് വെച്ചേക്കുന്നത് മോൺസ്റ്റീറ, ബ്രോമീലിയ, അത് ഓർക്കിഡാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വാലന്റൈൻസ് ഡേക്ക് മേടിച്ചു തന്ന പ്ലാന്റുകൾ ഇതിലാണ് നട്ടേക്കുന്നത്. ഓർക്കിഡാണ്, പിന്നെ ബ്രോമീലിയ. ഇതെല്ലാം കൂടെയും കൂടിയിട്ട് നട്ടേക്കുവാണ്. നമ്മുടെ കാനവാഴ കണ്ടോ, പൂ വിടുന്നു അതിൻ്റെ, പെട്ടെന്ന് അങ്ങ് വിടുന്നു. രണ്ട് ദിവസം കൊണ്ട് ചേമ്പ് അതിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഒരുവിധം നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിറച്ച് പൂവാവും. കാലാപ്പോയി അവിടെയാണ് നട്ടേക്കുന്നത്. പിന്നെ ഒരു കുഞ്ചു കളർ ചട്ടിയിൽ വെറ്റിൻ്റെ നട്ടു, ജെറേനിയം. ഇത് ബാക്കി ചെടികളൊക്കെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയും കുറച്ച് ചെടിയൊക്കെ നടും. പിന്നെ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് അതൊക്കെ വളർന്ന് നല്ല ഇതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി നട്ടതൊക്കെ ഇഷ്ടമായി കാണും എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയണം, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോയൊക്കെയാണോ ഇഷ്ടം, അത് ഞാൻ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നതാണോ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്ററും വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.